വെൽക്കം ടു കൺസ് റെക്കോർഡ്സ്. കൺസ് റെക്കോർഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പൊഴിക്കരയിലേക്കാണ്. കടലും കായലും സംഗമിക്കുന്ന ഇവിടം ഊട്ടിയിൽ കാണപ്പെടുന്നത് പോലെ പൈൻ മരങ്ങളുടെ വലിയ ഒരു നിര തന്നെയുണ്ട്. ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള നടത്തം നമ്മുടെ മനസ്സിന് നല്ല ഉല്ലാസം നൽകുന്ന ഒന്നാണ്. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ സമീപ ജില്ലകളിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് സന്ദർശിച്ചു പോകാവുന്ന ഒരു ചെറിയ യാത്രയാണ് പരൂരിലേക്കുള്ളത്. അലസ സഹായങ്ങൾക്കും പ്രസരിപ്പുളവാക്കുന്ന പ്രഭാതങ്ങൾക്കും കാപ്പിൽ ബീച്ചിലെ സൂര്യാസ്തമയം ആസ്വദിച്ച ശേഷം കാപ്പിൽ പാലത്തിലൂടെ കടന്ന് തിരുവനന്തപുരത്തേക്കോ പരൂർ കൊട്ടിയം വഴി കൊല്ലത്തേക്കോ സഞ്ചാരികൾക്ക് തിരിച്ചു പോകാം. പ്രാദേശിക ടൂറിസം മാപ്പിൽ ശക്തമായ സാന്നിധ്യമറിയിക്കാൻ തക്ക മനോഹരമായ ഭൂപ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന പരൂരിലേക്കാവട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ മൺസൂൺ യാത്ര. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം, കടലും കായലും സംഗമിക്കുന്ന ഇവിടം, ഈ തുരുത്തിൻ്റെ ഇടതുപക്ഷം കായലും വലതുഭാഗം അറബിക്കടലുമാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ പൈൻ മരങ്ങളാൽ നിറഞ്ഞ ഇവിടം സായാഹ്നങ്ങളിൽ വന്ന് വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല പ്രദേശം തന്നെയാണ്. ഇതിലൂടെയുള്ള നടത്തം കായലിൻ്റെയും കടലിൻ്റെയും സൗന്ദര്യം ആവോളം ആസ്വദിക്കാം. കൊല്ലം പട്ടണത്തിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. വെറും 6.62 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന പരവൂർ കായൽ ഇത്തിക്കര ആറിൻ്റെ സംഗമ കേന്ദ്രം കൂടിയാണ്. ഇടവ അഷ്ടമുടിക്കായലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കായലിൽ ബോട്ടുയാത്രയ്ക്കുള്ള സൗകര്യവും ലഭ്യമാണ്. പുലർച്ചെ മുതൽ സന്ധ്യ വരെ നൂറുകണക്കിന് ആളുകളാണ് ഈ പൊഴിമുഖം സന്ദർശിക്കുന്നത്. ഈ ഭാഗത്ത് കടൽ പൊതുവെ ശാന്തമായതിനാൽ അപകടങ്ങളുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ എപ്പോഴും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നതിനാൽ അവരുടെ സാന്നിധ്യവും ഈ കായലിലുണ്ട്. കായലിൽ നിന്നും കടലിലേക്ക് വെള്ളമൊഴുകുന്ന പ്രവണതയുള്ളതിനാൽ ഈ പൊഴിമുഖത്ത് മത്സ്യസമ്പത്ത് വളരെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളും വിനോദത്തിനായി മീൻ പിടിക്കാൻ വരുന്നവരും ഒട്ടനേകം പേര് നമ്മൾക്കിവിടെ കാണാൻ പറ്റും. ആർക്കും ഇവിടെ വന്ന് മീൻ പിടിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ആവശ്യത്തിനുള്ള മത്സ്യം ഇവിടുന്ന് ലഭ്യമാണ്. അതിനുള്ള കാരണം തന്നെ കായലും കടലും സംഗമിക്കുന്നു എന്നുള്ളതാണ്. കായലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കടലിലേക്ക് എത്തുമ്പോൾ ആ പൊഴിമുഖത്ത് വലവീശിയാൽ തന്നെ കുട്ട നിറയെ മീനുമായി തിരികെ പോകാം. ഇവിടുത്തെ മത്സ്യത്തിന് ഒരു പ്രത്യേക രുചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കായലിൻ്റെയും കടലിൻ്റെയും രണ്ട് വെള്ളത്തിൻ്റെയും ടേസ്റ്റാണ് അതിന് ആ പ്രത്യേകത നൽകുന്നത്. മൺസൂൺ കാലമാകുമ്പോൾ കായലിൻ്റെ പൊഴിമുറിഞ്ഞ് കടലിലേക്കും കടലിലെ വെള്ളം കരയിലേക്കും ഇടിച്ചു കയറുന്ന ഒരു അപൂർവ കാഴ്ച ഇവിടെ നിന്നും ലഭ്യമാണ്. കായലും കടലും സംഗമിക്കുന്ന ഈ ഭൂമി ഒരു പ്രത്യേക അനുഭവം കാഴ്ചക്കാരിൽ ഉളവാക്കുന്നു. കടലും കായലും ഉത്സവങ്ങളും ഒന്നും മലയാളിക്ക് എത്ര കണ്ടാലും മതിയാകാത്ത അനുഭവങ്ങളാണ്. ഈ കടലിലെ തിരകൾ പാറക്കെട്ടിലേക്ക് അടിച്ചു കയറുന്ന ആ ഒരു ദൃശ്യഭംഗി, തൊട്ടടുത്ത് തന്നെ കായലിൻ്റെ ശാന്തസുന്ദരമായ ഒഴുക്ക്, ഇത് നോക്കി നിന്നാൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഇരുന്നു പോകും. ഒരിക്കലും മടുപ്പുളവാക്കാത്തതാണല്ലോ മനുഷ്യനെ ആനയെ കാണുന്നതും കടൽ കാണുന്നതും. ഈ പ്രത്യേകിച്ച് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു ചിത്രം വരച്ചിരിക്കുന്നത് പോലെ പ്രകൃതിയിൽ വരച്ച ചിത്രമായി ദൃശ്യഭംഗി കനിഞ്ഞു നൽകിയ ഒരു പ്രദേശം തന്നെയാണ് ഈ പൊഴിക്കര. പൊഴിയും കായലും കടലും സമ്മേളിക്കുന്ന ഈ സ്ഥലം. കൂടുതൽ ദൃശ്യഭംഗികളിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം.
കടലും കായലും കണ്ട് ആവോളം ആസ്വദിച്ച് നമ്മൾ നടക്കുമ്പോൾ പ്രാദേശിക ഫോട്ടോഗ്രാഫറുടെയും വീഡിയോഗ്രാഫറുടെയും ഒരു പറുദീസ തന്നെയാണ് പൈൻമരക്കാടുകൾ. എന്തെന്നാൽ ഇതിനകത്ത് കിട്ടുന്ന ഒരു ആംബിയൻസ് പ്രത്യേകത തന്നെ. സിനിമ, സീരിയൽ, ആൽബം ഷൂട്ടിങ്ങുകാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ ഭാഗം. ഊട്ടിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആ മഞ്ഞ്, മൂടൽ മഞ്ഞ് നമുക്കിപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഇവിടെ എത്തിയാൽ നമുക്ക് പൈൻ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നതും അതിനകത്ത് മഞ്ഞുതുള്ളികൾ വന്നിരിക്കുന്നതുമായ ദൃശ്യഭംഗി നമ്മൾക്ക് പകർത്താവുന്നതാണ്. ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന യുവ മിഥുനങ്ങളെയും എനിക്ക് കാണാനായി. ഫോട്ടോഗ്രാഫർമാരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇവിടുത്തെ ദൃശ്യഭംഗി ഒന്നു തന്നെയാണ്. കായലിൻ്റെ സ്വച്ഛതയും കടലിൻ്റെ ഇരമ്പവും ഒരുമിച്ച് നമ്മളുടെ രണ്ട് കർണങ്ങളിൽ പതിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി നമ്മൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു. എത്ര കഠിന ചൂടിലും ഈ പൈൻ മരങ്ങൾക്ക് കീഴെ ഈ ഭൂപ്രദേശത്ത് വന്നിരുന്നാൽ ഒട്ടും ചൂടനുഭവപ്പെടില്ല എന്ന് മാത്രമല്ല, നല്ല ഒരു കുളിർമ കൂടി ലഭിക്കുന്ന ഇടമാണ് ഈ പൊഴിക്കര ഭാഗം. ഈ കാഴ്ചകൾക്കൊക്കെയും ശേഷം മണൽത്തിട്ടയിലൂടെയുള്ള യാത്ര. തൊട്ടടുത്ത് കടൽഭിത്തി, പാറകൾ അടുക്കിവെച്ച് കടലിനെയും മണൽത്തിട്ടയെയും വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന കടൽഭിത്തി.